ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള മൂന്നാമത്തെ ടാസ്കിൽ അഖിൽ മാരാർ മറ്റ് കോൺടസ്റ്റന്റ്സിനെ തോൽപ്പിച്ച് വിജയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് ടാസ്കുകളും വിജയിക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം നല്ല രീതിക്ക് പ്രസന്റ് ചെയ്യാനോ കളിക്കാനോ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ബിഗ് ബോസ് ഒരു അവസാന വാണിംഗ് എന്ന മുഖേന സീരിയസ് ആയിട്ട് ഗെയിമിനെ കാണണം എന്ന് പറഞ്ഞതിന്റെ സ്ഥിതിക്കുമായിരിക്കും പുള്ളിക്കാരൻ കേവലം 27 സെക്കൻഡുകൾ കൊണ്ടാണ് ഈ ഗെയിം വിജയിച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും കുറവ് ടൈം എടുത്ത വ്യക്തി അഖിൽ മാരാറും ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ഏകദേശം 7 മിനിറ്റോളം എടുത്തത് ശോഭയുമാണ്. ഗെയിം അറിയാത്തവർക്ക് ജസ്റ്റ് ആദ്യം അഖിൽ മാരാറിന്റെ വിജയം അല്ലെങ്കിൽ ഗെയിം ഒന്ന് കണ്ടു നോക്കുക. ഗെയിം എന്താണെന്ന് വെച്ചാൽ എല്ലാ ബിഗ് ബോസ് കോൺടസ്റ്റന്റ്സിന്റെ ഫോട്ടോ സ്വിമ്മിംഗ് പൂളിൽ നിരത്തിയിട്ടിട്ടുണ്ട്. ചാടി ഇറങ്ങി സ്വന്തം ഫോട്ടോ കണ്ടുപിടിച്ച് എടുത്തുകൊണ്ട് വരുന്ന വ്യക്തി വിജയിക്കും. അതിൽ ഇച്ചിരി ബുദ്ധിപൂർവം കളിച്ച് അല്ലെങ്കിൽ ബുദ്ധിപൂർവമുള്ള ഒരു കളി ബാക്കിയുള്ള കോൺടസ്റ്റന്റ്സിനെ കാണിച്ചു കൊടുത്തു എന്ന നിലയ്ക്കും അഖിൽ മാരാർ തന്നെയാണ്. കാരണം ആദ്യം ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടിയത് ജുനൈസ് ആണ്. ജുദൈസ് അന്തോ കുന്തോ ഇല്ലാതെ ഫോട്ടോ പോലും നോക്കാതെ എടുത്ത് വെള്ളത്തിലേക്ക് ചാടിയതിന്റെ ഭാഗമായിട്ട് കുറച്ച് സമയം എടുത്ത് അതിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഫോട്ടോ എടുക്കാനായിട്ട്. അഖിൽ മാരാറിനെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിലേക്ക് ചാടുന്നതിന് മുമ്പ് തന്നെ കരയ്ക്ക് നിന്ന് വെള്ളത്തിലൊന്ന് നോക്കി എന്റെ ഫോട്ടോ എവിടെയാണ് കിടക്കുന്നത് അത് നോക്കി ചാടി ഇറങ്ങി എടുത്തത് കൊണ്ട് 27 സെക്കൻഡുകൾ കൊണ്ട് തന്നെ എടുത്തു. ഇതോടുകൂടി അഖിൽ മാരാർക്ക് കഴിഞ്ഞ കളികളിൽ നിന്നും 2 പോയിന്റും ഈ ഒരു കളിയിൽ നിന്നും 10 പോയിന്റും കൂടെ ചേർത്ത് 12 പോയിന്റും സെക്കൻഡ് പൊസിഷൻ വന്നിരിക്കുന്നത് ഇത്തവണ നാദർ തന്നെയാണ്. നാദർ ഈ ഒരു 3 കളിയിലും 1, 2 സ്ഥാനങ്ങൾ തന്നെയാണ് നിലനിർത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നാദർക്ക് 28 പോയിന്റുമാണ് ടോട്ടലായിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഗെയിമിൽ ഏറ്റവും കുറവ് സമയമെടുത്ത 7 മിനിറ്റ് എടുത്ത ശോഭ വളരെ നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ചത്. കാരണം ഇതിനു മുമ്പുള്ള ടാസ്കുകളിൽ പ്രായത്തെ പോലും കണക്കിലെടുക്കാതെ മുന്നോട്ട് വന്ന് കളിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ശോഭ. പക്ഷേ ശോഭയ്ക്ക് ഈ വെള്ളത്തിലുള്ള പരിപാടി ഇച്ചിരി പാടായിരുന്നു. അതെന്തായാലും ബിഗ് ബോസിന് മനസ്സിലായി, ശോഭയ്ക്കും മനസ്സിലായി, ബാക്കിയുള്ള കോൺടസ്റ്റന്റ്സിനും കൃത്യമായിട്ട് മനസ്സിലായി. അപ്പൊ കളി ഇതേപോലെ തന്നെ മുറുകട്ടെ. ഇനി 2 ടാസ്കുകളുണ്ട്. ഇനി ഇതിലും 2 പ്രൈസ് വരികയാണ് എന്നുണ്ടെങ്കിൽ 30-32 മേളിൽ പോകും നാദിറ, പക്ഷേ ഇതിന് സെക്കൻഡ് വരുവാണെന്നുണ്ടെങ്കിൽ നാദിറ ടോപ്പ് വരികയും ചെയ്യും. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ശനിയാഴ്ച വരുന്ന എഡിക്ഷൻ പ്രോസസ്സിൽ നാദിറ പുറത്തു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ സെക്കൻഡ് വരുന്ന ആര് അവർക്കൊരു ചാൻസ് ഉണ്ട്.